പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സെന്റ് അഗസ്റ്റിൻ വിശ്വ ഫ്രാൻസിസ് ഡി സാലസിന്റെ ഈ പുസ്തകത്തിലൂടെ പ്രത്യേകിച്ച് ചാരിത്രശുദ്ധിയുമായി ബന്ധപ്പെട്ട വിവാഹ ജീവിതത്തിലെ ചാരിത്രശുദ്ധിയുമായി ബന്ധപ്പെട്ട 39-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മുടെ അഗസ്റ്റിനോസ് സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ അതും കൂടി ഒന്ന് വായിക്കുകയാണ്. നമ്മൾ അതിനെയും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുക മാത്രം ചെയ്യേണ്ട വസ്തുക്കൾ ആസ്വദിക്കുകയും ആസ്വദിക്കുക മാത്രം ചെയ്യേണ്ടവ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യനിലെ വലിയ തിന്മയാണ്. കേട്ടോ, വീണ്ടും, ആധ്യാത്മികമായവ നാം ആസ്വദിക്കുകയും ശാരീരികമായവ നമ്മൾ ഉപയോഗിക്കുകയും മാത്രം ചെയ്യണം. ശാരീരികമായവ വസ്തുക്കളുടെ ഉപയോഗം ആസ്വാദനമായി മാറുമ്പോൾ നമ്മുടെ യുക്തിയുക്തമായ ആത്മാവ് ക്രൂരവും യുക്തിഹീനവുമായ ഒരു മൃഗത്തെ പോലെ ആകുന്നു. ആത്മീയമായ കാര്യങ്ങളാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. ഭാര്യഭർത്തൃ ബന്ധങ്ങളൊന്നും ആസ്വദിക്കേണ്ടതല്ല, അതൊരു ഉപയോഗമാണ്. ഉപയോഗം എന്ന് പറഞ്ഞാൽ വെറും തരംതാഴ്ന്ന അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ദാമ്പത്യം സൃഷ്ടികർമ്മത്തിനു വേണ്ടി ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ കാര്യത്തിന് നമ്മൾ ഇങ്ങനെ ഒരു പരിശുദ്ധിയോടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് ആസ്വദിക്കാനും മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല, വലിയൊരു ആസ്വാദനം അതിനകത്ത് കിടപ്പില്ല. അതൊക്കെ ആത്മീയ കാര്യങ്ങളാണ്. നമ്മുടെ ആരാധനയില് അല്ലെ വിശുദ്ധ കുർബാനയിൽ നമ്മളതിന് ചില ഭക്തിഗാനങ്ങളൊക്കെ നമ്മളത് ആസ്വദിക്കുക. ദൈവവുമായിട്ട് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഒന്നായി അങ്ങനെ ലയിച്ചിരിക്കുക, ആസ്വദിക്കുക. ദൈവത്തിന്റെ സ്വരം മതിമറന്ന് അല്ലെ വചനം വ്യാഖ്യാനിക്കുന്നു, വചനം വായിച്ച് ധ്യാനിക്കുന്നു, ജപമാല ധ്യാനിക്കുന്നു, അതങ്ങനെ സമയം പോകുന്ന അറിയുന്നില്ല, അതിലങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ആയിരിക്കുക. പ്രിയമുള്ള നമ്മൾ പലരും ഇതിന്റെ ഓപ്പോസിറ്റ് മേഖലയിൽ കൂടിയാണ് പോകുന്നത്. കാരണം സെന്റ് അഗസ്റ്റിൻ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർക്ക് പറയും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണെന്ന്. അതെ, അഗസ്റ്റിൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. സെന്റ് അഗസ്റ്റിൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. തന്റെ ജീവിതത്തിൽ ഒത്തിരി ജീവിത അനുഭവങ്ങള്, അതുകൊണ്ട് ഇത് അരുത് എന്നൊന്നും സെന്റ് അഗസ്റ്റിൻ പറയുന്നൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു കൺട്രോളിംഗ് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആസ്വദിക്കുക എന്ന് പറയുന്നതും ഉപയോഗിക്കുക എന്ന് പറയുന്നതും, ഭൂമിയിൽ നമുക്ക് ഒത്തിരിയധികം സാധനങ്ങൾ ഉപയോഗിക്കാൻ ദൈവം തന്നിട്ടുണ്ട്. നമ്മള് മാർക്കറ്റിൽ നിന്ന് മത്സ്യങ്ങളും മാംസവും ഒക്കെ നമ്മൾ ആസ്വദിച്ച് അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ആ വാക്ക് തന്നെ അതിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് തെറ്റാണ്. കാരണം ഇത് ആസ്വദിക്കാൻ എന്താണ് ഇരിക്കുന്നത്? അത് വിസർജനമായി പുറത്തേക്ക് പോകുന്ന സാധനമാണത്. അത് നമ്മളൊരു നമ്മൾ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു ഭക്ഷണം കഴിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു ആസ്വാദനമൊന്നുമില്ല, ആസ്വദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ഇന്ന് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്, മനുഷ്യൻ ഉപയോഗിക്കേണ്ടത് ആസ്വദിക്കുന്നു എന്ന്. പലരും നമ്മൾ അങ്ങനെയൊക്കെ വാക്കുകളൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. സിനിമ ഒക്കെ ആസ്വദിക്കുന്നു, ക്രിക്കറ്റ് കളി ആസ്വദിക്കുന്നു, അതൊന്നും ആസ്വദിക്കാനോ, അതൊക്കെ ലോകത്തിന്റേതും ജഡത്തെ ആത്മാവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. എന്റെ വാക്കല്ല, സെന്റ് അഗസ്റ്റിന്റെ വാക്കാണ്. നമ്മൾ വിശുദ്ധരൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മള് സാത്താൻ പലപ്പോഴും മനുഷ്യനെ ഇത് ആസ്വദിക്കാനായിട്ട് ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും എല്ലാം അങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ചെറുപ്പക്കാരും പലരും ഇങ്ങനെ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് പ്രിയമുള്ളവർ, ഇത് ഗൗരവമേറിയ തെറ്റായതുകൊണ്ടാണ്. നമ്മൾ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരണം. ഞാൻ സഭയുടെ പ്രബോധനങ്ങള് പഠനങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും വിശുദ്ധരെ എടുത്ത് വീണ്ടും അതിനെക്കുറിച്ച് പറയാൻ കാരണം, ഇത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ചിലരുടെ ജീവിതത്തില് ഇത് കേട്ടപ്പോൾ ചില ഇടർച്ചയ്ക്ക് കാരണമായി. അതുകൊണ്ടാണ് ഇത് വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നും കൂടെ അടർത്തി ചിലതൊക്കെ ഒന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സെന്റ് അഗസ്റ്റിൻ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധിക്ക് വേണ്ടി ആ മകൻ എത്രമാത്രം പരിശ്രമിച്ചു പിന്നീടുള്ള ജീവിതം നമുക്കറിയാം. വലിയൊരു മാനസാന്തര ജീവിതമാണ് സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് കിട്ടിയ വലിയൊരു മുതൽക്കൂട്ടാണ്. അതിന്റെ പിന്നിൽ മോനിക്ക പുണ്യവതിയുടെ വലിയൊരു പ്രാർത്ഥനയുണ്ട്.
യേശുവിനെ അറിയുന്നതിന് മുമ്പ് പലതും ആ ദൈവത്തിന്റെ ആത്മീയ കാര്യങ്ങളല്ലാത്ത മറ്റു പലതും ആസ്വദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് ഉപയോഗിക്കലായിരുന്നു എന്ന് മറന്നുപോയി. അതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക. അത് ആസ്വദിക്കാത്ത ജീവിതമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചൊക്കെ അങ്ങനെ പോയതാണ്. പക്ഷേ പ്രിയമുള്ളവരെ, മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം ഇടപെടുകയും അങ്ങനെ അഗസ്റ്റിനെ മാറ്റി, അല്ലെ, നമുക്കറിയാം മാനസാന്തരം ഒരു ജീവിതത്തിലൂടെ കടന്നു വരികയാണ്, ആരായി മാറി എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും വന്നുപോയ താളപ്പിഴകളെ ഓർത്ത് കുറ്റബോധം ഉണ്ടാകരുത്. സെന്റ് അഗസ്റ്റിനെ പോലെ വലിയ സ്നേഹമായ, സ്നേഹനിധിയായ, സ്നേഹത്തിൽ ഉന്നതനായ, മഹോന്നതനായ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദൈവം നമ്മെ ഇരുകരവും നീട്ടി നമ്മളെ സ്വീകരിക്കും. തെറ്റ് ക്ഷമിക്കാത്തവനല്ല ദൈവം. ദൈവം പൊറുക്കും. ആ സ്നേഹമായ ദൈവത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുങ്ങാം. ജീവിതത്തിലൊക്കെ മനുഷ്യരല്ലേ, ബലഹീനതകളും കുറവുകളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. ചിലപ്പം ജീവിതം ആ പാതയിലൂടെ തന്നെ തകർന്ന് ആസ്വദിക്കുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെ ഒരു ധാരണയിലായിരിക്കാം ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിച്ചു വരാം. വിശുദ്ധരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. കാരണം അവർ മരിച്ചുപോയല്ലോ, സ്വർഗത്തിലേക്കുന്ന വിശുദ്ധരാണ്. ഇപ്പൊ നമ്മളെ ഒന്ന് നോക്കി അസൂയ തോന്നിയിട്ടൊന്നും പറയുന്നതല്ല, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവസ്നേഹത്തെ പ്രതി അവർ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഇരുകരവും നീട്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയ കവാടം തുറന്ന് ദൈവത്തിന്റെ വചനം പോലെ തന്നെ വിശുദ്ധരുടെ വാക്കുകള് നമുക്ക് സ്വീകരിക്കാം. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക്, നമ്മുടെ നന്മയ്ക്ക്, ഭാവി തലമുറയ്ക്ക് എല്ലാം അനുഗ്രഹമായി മാത്രമേ മാറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വാക്കുകളൊക്കെ നമുക്ക് തള്ളിക്കളയാതെ കൂടുതൽ വില കൊടുക്കാം, നമുക്ക് സ്വീകരിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.